ലിസ്റ്റ് നൽകാം. അതിനുവേണ്ടി ഇവിടെ ബോഡി എന്നെഴുതിയതിന് താഴെ ലിസ്റ്റിൻ്റെ കോഡായ യു എൽ ആണ് ഓർഡേർഡ് ലിസ്റ്റ്, സ്ലാഷ് യു എൽ അതിൻ്റെ ക്ലോസിംഗ് ടാഗ്. യു എൽ എന്ന ലിസ്റ്റിൽ ലിസ്റ്റ് ഐറ്റം ഇവിടെ അതിനൊരു ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ലിസ്റ്റ് ഐറ്റം നമുക്കിവിടെ ഹോം എന്നാണ്. ആ ഹോമിന് നമ്മളൊരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എച്ച് റെഫ് ഈക്വൽ ടു ഹോം ഡോട്ട് എച്ച് ടി എം എൽ, ഈക്വൽ ടു ഹോം ഡോട്ട് എച്ച് ടി എം എൽ. ഹോം ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് ഹൈപ്പർ ലിങ്ക് ഉള്ള ഒരു ലിസ്റ്റ് ഐറ്റമായി ഹോം എന്നാണ് അവിടെ എഴുതേണ്ടത്. ഹോം എന്നാണ് അവിടെ വരേണ്ടത്. ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് പോകേണ്ടത്. സ്ലാഷ് എ, അതുപോലെ ലിസ്റ്റ് ഐറ്റവും ഇവിടെ ക്ലോസ് ചെയ്യാം. സ്ലാഷ് ലിസ്റ്റ് ഐ എൽ ഐ, ഇതിവിടെ സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാവുന്നതാണ് ഈ ലിസ്റ്റ് ഐറ്റം. ഈ രൂപത്തിൽ ഹോം, അതുപോലെ ന്യൂസ്, കോണ്ടാക്ട്, എബൌട്ട് ഇത്രയും ലിസ്റ്റുകൾ ഇവിടെ ആവശ്യമുണ്ട്. നമുക്കിതിനു വേണ്ടി ഈ ലിസ്റ്റ് ഐറ്റം നമുക്ക് ഇതുപോലെ കോപ്പി ചെയ്യാം. കൺട്രോൾ സി, എൻ്റർ അമർത്തിയതിന് ശേഷം കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാം. 3 എണ്ണമാണുള്ളത്. ഇതിൽ ഈ എച്ച് ടി എം എൽ ഫയലിൻ്റെ പേരും അതുപോലെ ഇവിടെയുള്ള ടെക്സ്റ്റിൻ്റെ പേരും മാത്രമാണ് മാറ്റേണ്ടത്. ഹോം എന്നുള്ള ഇവിടെ രണ്ടാമത്തത് ന്യൂസ് ഡോട്ട് എച്ച് ടി എം എൽ ആണ്. അതുപോലെ ഇവിടെ എഴുതേണ്ടതും നമുക്ക് ന്യൂസ് എന്നാണ്. അടുത്തത് കോണ്ടാക്ട്. അതിൻ്റെ ടെക്സ്റ്റും കോണ്ടാക്ട് എന്നാക്കുക. 4-ാമത്തത് എബൌട്ട്. അതിൻ്റെ എഴുത്തും എബൌട്ട് എന്നാക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈല് ലിസ്റ്റ് സ്റ്റൈലായി ഇവിടെ വന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഈ ലിസ്റ്റുകൾക്ക് ഇപ്പോൾ നമ്മൾ പ്രത്യേക സ്റ്റൈലുകളൊന്നും നൽകിയിട്ടില്ല. അവർക്ക് ചില സ്റ്റൈലുകൾ നൽകാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സ്റ്റൈലുകൾ നമുക്ക് നൽകാം. ഇവിടെ ആദ്യമായിട്ട് ബോഡി മാർജിൻ ഈക്വൽ ടു 0, ബോഡി എന്ന ഈ ടാഗിനുള്ള ഒരു സ്റ്റൈൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് മാർജിൻ ആവശ്യമില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യാം. ബോഡി, ഈ ബ്രാക്കറ്റുകൾ നമുക്ക് ഇവിടെ തന്നെ നൽകാവുന്നതാണ്. മാർജിൻ കോളൻ 0, മാർജിൻ കോളൻ 0. സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് മാർജിൻ ഇല്ലാത്ത ഇത് അല്പം നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് അവിടെ മാർജിൻ ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ബോഡി എന്ന സ്റ്റൈൽ കഴിഞ്ഞു. അടുത്തത് ലിസ്റ്റിനുള്ള സ്റ്റൈലാണ്. അത് യു എൽ എന്ന പേരിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നൺ, ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് നൺ. ഓരോ ആട്രിബ്യൂട്ട്സും നമ്മൾ നൽകുന്ന സമയത്ത് കോളൻ നൽകുന്നു. കോളൻ നൽകി അതിൻ്റെ ലിസ്റ്റ് സ്റ്റൈൽ നൽകിയതിന് ശേഷം സെമി കോളൻ നൽകുന്നു. തൊട്ടടുത്തത് നമുക്ക് അടുത്തത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മാർജിൻ 0, മാർജിൻ കോളൻ 0, സെമി കോളൻ. ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയിട്ടുണ്ട്. മാർജിൻ കഴിഞ്ഞാൽ പാഡിംഗ് 0, പാഡിംഗ് 0. അടുത്തത് വിഡ്ത് 25%, വിഡ്ത് 25%. അഥവാ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ 25%. നേരത്തെ ഇവ നമ്മൾ 25%, ഇവിടെ മാർജിൻ ലെഫ്റ്റ് 25% നൽകിയിട്ടുണ്ട്. 25% കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാർജിൻ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വരുന്ന വിധത്തിലാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിഡ്ത്ത് 25% എന്ന് നൽകിയിട്ടുള്ളത്, സെമി കോളൻ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നൽകിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ കോളൻ, ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു ഹാഷ് കളറാണ്. അതിനുള്ള കോഡ് ഹാഷ് 1F F1 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 എന്ന കളറാണ് നൽകിയിട്ടുള്ളത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടെ കാണാവുന്നതാണ് വ്യത്യാസം. ഇനി കോളൻ,
അടുത്തത് ഇതിന് നൽകിയിട്ടുള്ളത് പൊസിഷൻ ഫിക്സ്ഡ് position fixed height 100% overflow auto save ചെയ്യാം reload ചെയ്താൽ അതിന്റെ ഒരു മാറ്റം നമുക്ക് ഇവിടെ കാണാവുന്നുണ്ട് ഇതിന്റെ കളറിൽ അല്പം വ്യത്യാസം വന്നത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി ഇതിന്റെ ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം സേവ് ചെയ്ത് റീലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ മാറ്റം ഇവിടെ ഒരു ഹാഷ് കളർ വന്നതായിട്ട് നമുക്ക് കാണാം F1 F1 ഈ ഭാഗത്ത് ഒരു ഹാഷ് കളർ ഉണ്ട് ഈ രൂപത്തിൽ ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനി അടുത്ത ഒരു ഭാഗം കൂടി ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ ഈ ഹോം ന്യൂസ് കോൺടാക്ട് എന്നീ ഒരു ബോക്സ് ടൈപ്പ് ആയിക്കൊണ്ട് കുറച്ച് വിട്ടുകൊണ്ടും മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് കളറിൽ ചില മാറ്റങ്ങൾ വരുന്ന രൂപത്തിലൊക്കെ നമ്മൾ വെബ് പേജിൽ കണ്ടിട്ടുണ്ട് ആ രൂപത്തിൽ ഇതിനെ മാറ്റുന്നതിന് വേണ്ടി LIA എന്ന സ്റ്റൈൽ നമ്മൾ ഇവിടെ നൽകുകയാണ് ഈ സ്റ്റൈലിൽ ഡിസ്പ്ലേ ബോക്സ് ആയിട്ടാണ് ആവശ്യം ഡിസ്പ്ലേ ബോക്സ് ഡിസ്പ്ലേ ബ്ലോക്ക് ആയിട്ട് ഡിസ്പ്ലേ ബ്ലോക്ക്